ബി ജെ പി അതിൻ്റെ ചിഹ്നം താമര എന്നുള്ളത് മാറ്റി ചാക്കാക്കുന്നതാണ് നല്ലത്. ബി ജെ പിയുടെ ചിഹ്നം ഇന്ത്യയിൽ താമര മാറ്റി ചാക്കാക്കുന്നതാണ് നല്ലത്. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറുടെ വകയിലെ ഒരു അമ്മാവൻ്റെ മകനറ്റമാണ് സംഭവിച്ചതെങ്കിൽ ഇ ഡി ആ വീട് വളഞ്ഞ് കക്കൂസിൽ പോലും ഇരുത്താൻ സമ്മതിക്കുമായിരുന്നു. ഉറക്കത്തിൽ പോലും ബി ജെ പിക്കെതിരെ പിച്ചുംപേയും പറയാതിരിക്കാൻ പ്രത്യേക ഗുളിക കഴിക്കുന്നവരാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാർ. കൊടകര കുഴൽപ്പണ കേസാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒന്ന്. കൊടകര കുഴൽപ്പണ കേസിനെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കി മാറ്റാതിരിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ കേസ് കൃത്യമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ചിലപ്പോൾ പ്രതികളാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ കാര്യമായ ചർച്ച അതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല അത് ചർച്ചയാവുന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അത് ചർച്ചയാവുന്നുണ്ട്. മാത്രമല്ല കോൺഗ്രസ്സുകാർ ഇതിനെ ഒരു സി പി എം ബി ജെ പി ഡീലിൽ നിന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ശ്രമം അതുപോലെ തന്നെ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. ഈ സമയത്താണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വളരെ രസകരമായ ഒരു കാര്യം പറയുന്നത്. ആ കാര്യം ഇത്രയേ ഉള്ളൂ, ബി ജെ പിയുടെ ചിഹ്നം താമരയാണ്, ദേശീയതലത്തിലും താമരയാണ് ബി ജെ പിയുടെ ചിഹ്നം. പക്ഷേ ആ ചിഹ്നം മാറ്റിയിട്ട് പകരം ചാക്കാക്കുന്നതായിരിക്കും ബി ജെ പിക്ക് നല്ലത്. എന്തുകൊണ്ടാണ് ചാക്കാക്കേണ്ടതെന്നും വ്യക്തമായിട്ട് റിയാസ് പറയുന്നുണ്ട്. റിയാസിന്റെ ആ പരിഹാസം നമുക്കൊന്ന് കേൾക്കാം. അല്ല, കൊടകര കുഴൽപ്പണത്തിലെ പുതിയ വെളിപ്പെടുത്തൽ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. പല കാര്യ തലത്തിലുള്ള കാര്യങ്ങളാണ് വ്യക്തത വന്നിരിക്കുക. ഒന്ന്, ബി ജെ പി അതിൻ്റെ ചിഹ്നം താമര എന്നുള്ളത് മാറ്റി ചാക്കാക്കുന്നതാണ് നല്ലത്. ബി ജെ പിയുടെ ചിഹ്നം ഇന്ത്യയിൽ താമര മാറ്റി ചാക്കാക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയൊരു വിഷയം 2021 അറിഞ്ഞ ഉടനെ തന്നെ കേരള പോലീസ് അടകുടഞ്ഞെഴുന്നേറ്റ് നടത്താവുന്ന എല്ലാ അന്വേഷണവും നടത്തി. കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടുകൾ നൽകി, എ ബി സി ഡി വ്യക്തമായ റിപ്പോർട്ട് നൽകി. ഈ 3 കൊല്ലവും ചില്ലറ മാസവും ഇ ഡിക്ക് എന്തായിരുന്നു ജോലി? ഇ ഡി ഇതിനകത്തൊരു നിലപാട് സ്വീകരിക്കാതെ പോയില്ലേ? ദേശീയ അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ താളത്തിനൊത്ത് തുള്ളുന്നവരാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറുടെ വകയിലെ ഒരു അമ്മാവൻ്റെ മകനറ്റമാണ് സംഭവിച്ചതെങ്കിൽ ഇ ഡി ആ വീട് വളഞ്ഞ് കക്കൂസിൽ പോലും ഇരുത്താൻ സമ്മതിക്കുമായിരുന്നു? വളയില്ലായിരുന്നു ഇ ഡി. ആ ഇ ഡി 3 കൊല്ലവും ചില്ലറ മാസം എവിടെയായിരുന്നു, എവിടെ പോയി? ഇത് സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യമല്ലേ? ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയും പറഞ്ഞത് എന്താ? ഇത് കെട്ടിച്ചമച്ച കഥയാണ്, ഇതും മായാക്കാഴ്ചയാണോ, ഇതും മായാക്കാഴ്ചയാണോ എന്നുള്ളത് സംശയമാണോ ജനങ്ങൾക്ക് വരേണ്ടത്? അപ്പോൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. എന്തുകൊണ്ട് ഇ ഡി 3 കൊല്ലം ചില്ലറ കൊല്ലം അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാകാത്തതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ്റെയും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെയും പ്രസ്താവന. ഇ ഡിയെ വെള്ളപൂശുകയാണ്. ഇത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമാണോ? ഇത് രാജ്യസഭാ അംഗം ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാരെ ഉൾപ്പെടെ കണക്ട് ചെയ്യുന്ന പ്രശ്നമായിട്ട് മാറാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ബി ജെ പിയുടെ ചിഹ്നം താമര എന്നുള്ളത് മാറ്റി ചാക്കാക്കുന്നതാണ് നല്ലത്. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഇ ഡി 3 കൊല്ലവും ചില്ലറ മാസവും അന്വേഷിക്കാത്തതിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? ഞാനതാ മുമ്പ് പറഞ്ഞ ഉറക്കത്തിൽ പോലും ബി ജെ പിക്കെതിരെ പിച്ചുംപേയും പറയാതിരിക്കാൻ പ്രത്യേക ഗുളിക കഴിക്കുന്നവരാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാർ. നോക്കൂ, നിങ്ങൾ ഇ ഡിക്കെതിരെ ശക്തമായിട്ട് പറയണ്ടേ, അല്ലെങ്കിൽ പല വിഷയത്തിലും ഇ ഡി സിന്ദാബാദ് എന്ന് പറയുന്നവരല്ലേ? കേരളത്തിൻ്റെ പുറത്ത് ഇ ഡി മൂർദാബാദ് എന്ന് വിളിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ അതിർത്തി കടന്നാൽ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇ ഡിയാണ് എല്ലാം, ദേശീയ അന്വേഷണ ഏജൻസികളാണ് എല്ലാം എന്ന് പറയുന്നില്ല. എന്താ ഈ വിഷയത്തിൽ ഇ ഡിയെക്കുറിച്ച് പറയാത്തത്? ഇ ഡി 3 കൊല്ലവും ചില്ലറ മാസവും ഇതിൽ അന്വേഷിക്കാത്തതിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിന് ഒന്നും പറയാനില്ലേ? എന്നിട്ട് അതും കേരളത്തിലെ സർക്കാരിനെതിരെ തിരിക്കാൻ നോക്കുകയാണ്. ഇത് നിലപാടെന്താണ്? രാഷ്ട്രീയ പ്രവർത്തനമാണ്. കോൺഗ്രസിൽ നിലകൊള്ളുന്ന മതനിരപേക്ഷ മനസ്സുള്ളവരെ വഞ്ചിക്കുകയാണിത്. ബി ജെ പി വിരുദ്ധ മനസ്സുള്ള കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഇത് വളരെ ഗൗരവേറിയ പ്രശ്നമാണ്. ഇവിടെ മന്ത്രി പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എന്തൊക്കെയായാലും ചാക്ക് കെട്ടിനകത്താണ് കാശുണ്ടത്. അപ്പോൾ ആ ചാക്ക് കെട്ട് തന്നെ അവർ വ്യക്തമായിട്ട് ഇലക്ഷന് ചിഹ്നമാക്കുന്നതാണ് അവർക്ക് നല്ലത്. നേരത്തെ ഇതുപോലെ തന്നെ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ രാജ്യസഭ എം പി ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഇലക്ഷൻ ചിഹ്നം താമര മാറ്റി ബുൾഡോസർ ആക്കണമെന്നായിരുന്നു അദ്ദേഹം ഒന്ന് പറഞ്ഞത്.
യു പിയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമുള്ള ബി ജെ പി സർക്കാരുകളുടെ ബുൾഡോസർ രാജ് കണ്ടിട്ടാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയത്. താമര മാറ്റി ബുൾഡോസറാക്കുന്നതായിരിക്കും ബി ജെ പിക്ക് നല്ലത്. പക്ഷെ നിലവിലത്തെ കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ താമര മാറ്റി ചാക്കാക്കുന്നതാണ് ബി ജെ പിക്ക് നല്ലത്. കാരണം ചാക്കാണ് ബി ജെ പിയെ ഏറെക്കുറെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സഹായിച്ചിട്ടുള്ളത്. താമരേക്കാൾ കൂടുതൽ നന്നായിട്ട് ചാക്ക് ബി ജെ പിയെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചാക്കാക്കുന്നതായിരിക്കും നല്ലതെന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. നല്ല കനത്ത പരിഹാസമാണ് മുഹമ്മദ് റിയാസ് ബി ജെ പിക്കാർക്കെതിരെ നടത്തിയിട്ടുള്ളത്.